അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഖുർആൻ പഠനം 686, സൂറത്തുർ റൂമിന്റെ 8 മുതൽ 13 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവലം യതഫക്കറു ഫീ അൻഫുസിഹിം ما خلق الله السماوات والأرض وما بينهما إلا بالحق وأجل مسمى وإن كثيرا من الناس بلقاء ربهم لكافرون أولم يسيروا في الأرض فينظروا كيف كان عاقبة الذين من قبلهم كانوا أشد منهم قوة وأثاروا الأرض وعمروها أكثر مما عمروها وجاءتهم رسلهم بالبينات فما كان الله ليظلمهم ولكن كانوا أنفسهم يظلمون ثم كان عاقبة الذين أساءوا السوء أن كذبوا بآيات الله وكانوا بها يستهزئون الله يبدأ الخلق ثم يعيده ثم إليه ترجعون ويوم تقوم الساعة يبلس المجرمون ولم يكن لهم من شركائهم شفعاء وكانوا بشركائهم كافرين صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد أولم يتفكروا في أنفسهم أبرد صندت پتی أدبار أبرد شريرت پتی أبر چندت نوكيت الله മാ ഖലഖല്ലാഹു അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടില്ല അസ്സമാവാത്തി വൽ അർള ആകാശങ്ങളെയും ഭൂമിയെയും വമാ ബൈനഹുമ അവ രണ്ടിനിടയിലുള്ളതിനെയും അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല ഇല്ലാ ബിൽ ഹഖി ശരിയായ മുറപ്രകാരം അല്ലാതെ വജലിൻ മുസമ്മ ഒരു നിർണിതമായ അവധിയോടുകൂടിയുമല്ലാതെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടില്ല വൈന്ന കസീറം മിനന്നാസി ജനങ്ങളിൽ നിന്ന് അധിക പേരും ബിലിഖായി റബ്ബിഹിം അവരുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്നതിനെ സംബന്ധിച്ചുള്ള കാഫിറൂൺ നിഷേധികളാകുന്നു. അവലം യസീറു ഫിൽ അർളി അവർ ഭൂമിയിലൂടെ സഞ്ചരിച്ച് നോക്കിയിട്ടില്ലേ ഫയന്ദുറു എന്നിട്ട് അവർ ചിന്തിക്കുകയും ചെയ്യുന്നില്ലേ കൈഫ കാന ആഖിബത്തുല്ലദീന മിൻ ഖബ്ലിഹിം അവരുടെ മുമ്പുള്ളവരുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് കാനു ആ മുമ്പുള്ളവരായിരുന്നു അശദ്ദ മിൻഹും ഉവ്വത്തൻ ഇവരെക്കാളും ശക്തന്മാരായിരുന്നു വാസാറുൽ അർള അവർ ഭൂമിയെ ഉഴുതുമറിച്ചു വഅമറൂഹ അക്സറ മിമ്മ അമറൂഹ ഇവർ ആ ഭൂമിയിൽ അധിവസിച്ചതിനേക്കാൾ കൂടുതൽ അവർ ഭൂമിയിൽ അധിവസിക്കുകയും ചെയ്തു ആ മുമ്പുള്ളവർ വജാഅതുഹും റുസുലുഹും ബിൽ ബയ്യിനാത്തി അവരുടെ ദൂതന്മാർ അവരുടെ അടുത്തേക്ക് വ്യക്തമായ തെളിവുകളുമായി വരികയുണ്ടായി ഫമാ കാന അല്ലാഹു ലിയളിമഹും എന്നാൽ അല്ലാഹു തആല അവരോട് അക്രമം ചെയ്യുകയുണ്ടായിട്ടില്ല വലാക്കിൻ കാനു അൻഫുസഹും യളിമൂൻ പക്ഷെ അവർ അവരോട് തന്നെ അക്രമം ചെയ്യുകയായിരുന്നു തുമ്മ കാന ആഖിബത്തല്ലദീന അസാഉസ്സുആ പിന്നീട് ചീത്ത പ്രവർത്തനം ചെയ്തവരുടെ പര്യവസാനം ഏറ്റവും മോശമായി തീർന്നു അൻകദ്ദബൂബി ആയാത്തില്ല അവർ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു തള്ളിയ കാരണത്താൽ വക്കാനു ബിഹാ യസ്തഹ്സിഊൻ അവർ ആ ദൃഷ്ടാന്തങ്ങളെ പരിഹസിക്കുകയും ചെയ്ത കാരണത്താൽ അവരുടെ അവസാനം വളരെ ചീത്തയായി തീർന്നു അള്ളാഹു യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടി ആരംഭിക്കുകയും പിന്നീട് അത് ആവർത്തിക്കുകയും ചെയ്യുന്നു സുമ്മയിലേഹി തുർജഅൂൻ പിന്നീട് അവങ്കലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുന്നു വയൗമ തഖൂമുസ്സാഅത്തു യുബ്ലിസുൽ മുജ്രിമൂൻ അന്ത്യസമയം നിലവിൽ വരുന്ന ദിവസം കുറ്റവാളികൾ നിരാശരായിത്തീരുന്നതാണ് വലം യക്കുല്ലഹും മിൻ ശുറക്കായിഹിം ശുഫഅ അപ്പോൾ
അവരുടെ പങ്കാളികളുടെ അവർ പങ്കാളികളാക്കിയവരുടെ കൂട്ടത്തിൽ അവർക്ക് ശുപാർശക്കാർ ആരും ഉണ്ടായിരിക്കുകയില്ല. വക്കാനുബി ഷുറക്കായിഹിം കാഫിരീൻ, അവരുടെ ആ പങ്കാളികളെ തന്നെ അവർ നിഷേധിക്കുന്നവരാവുകയും ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂക്തങ്ങളിലൂടെ വളരെ പ്രധാനപ്പെട്ട പരലോകത്ത് സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ അനുഭവിക്കേണ്ടി വരുന്ന ദുരന്തങ്ങളിലേക്ക് സൂചന നൽകുകയും ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് മനുഷ്യൻ അള്ളാഹു തആല നൽകിയ വിശേഷ ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങളെ വസ്തുതാപരമായി വിലയിരുത്താൻ തയ്യാറായാൽ ഒരാൾക്കും തന്നെ സത്യനിഷേധിയാവാൻ സാധിക്കുകയില്ല എന്നതിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രകൃതിയിലെ തെളിവുകളടക്കം അള്ളാഹു തആല അവതരിപ്പിക്കുകയും മുൻകാലത്ത് പഠിച്ച റബ്ബിന്റെ നടപടിക്രമങ്ങൾ ഓർമ്മപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഇത്രയൊക്കെ സുവ്യക്തമായ രേഖകളും തെളിവുകളും മുന്നിലുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇവർ നിഷേധികളായിപ്പോയത് എന്ന് ആശ്ചര്യപ്പെടും വിധമാണ് ഈ സൂക്തങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അവലം യതഫക്കറു ഫീ അൻഫുസിഹിം, അവർ സ്വന്തത്തെപ്പറ്റി അഥവാ അവരവരുടെ ശരീരത്തെപ്പറ്റി തന്നെ ചിന്തിച്ചു നോക്കിയിട്ടില്ലേ? ഓരോ മനുഷ്യന്റെയും ശരീരപ്രകൃതി, ആ ശരീരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള അവന്റെ സൃഷ്ടിപ്പിന്റെ അതി നിഗൂഢമായിട്ടുള്ള രഹസ്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള അത്യത്ഭുതകരമായിട്ടുള്ള സംഭവങ്ങൾ, ഹാർട്ടിന്റെ പ്രവർത്തനത്തെക്കുറിച്ചായാലും അവയവങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ചായാലും നമ്മുടെ ശരീരത്തിന്റെ അകത്ത് നടക്കുന്ന ഒട്ടനവധി പ്രക്രിയകളെക്കുറിച്ചായാലും കിഡ്നിയുടെയോ അല്ലെങ്കിൽ മറ്റുള്ള ഓരോ സാധനങ്ങളുടെയും പ്രവർത്തനത്തെക്കുറിച്ച് മനുഷ്യൻ വിലയിരുത്താൻ തയ്യാറായാൽ ഇത്രയും സൂക്ഷ്മമായും ഇത്രയും സങ്കീർണതയോടുകൂടെയും ഈ ചെറിയ മനുഷ്യന്റെ ശരീരത്തിനകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു വെച്ചിരിക്കുന്ന ഒരു വലിയ ലോകത്തെക്കുറിച്ച് മനുഷ്യൻ പഠിക്കാൻ തയ്യാറായാൽ ആ മനുഷ്യന് അള്ളാഹുവിനെ നിഷേധിക്കാനോ അള്ളാഹുവിനെ വെല്ലുവിളിക്കാനോ സാധിക്കില്ല. എത്ര സങ്കീർണമാണ് മനുഷ്യ ശരീരത്തിന്റെ പ്രവർത്തനത്തിന്റെ അവസ്ഥകൾ, എന്തൊക്കെ സേവനങ്ങളാണ് ഓരോ നിമിഷവും നമ്മുടെ ശരീരത്തിന്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അവയവത്തിന്റെ ഏതെങ്കിലും ഒരു പാർട്ടിന് അല്പമെങ്കിലും ഒരു ക്ഷീണം സംഭവിക്കുന്ന സമയത്ത് മനുഷ്യൻ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളും എത്ര വലുതാണ്. അപ്പൊ അതൊക്കെ മനുഷ്യൻ ആലോചിച്ചാൽ ഇത്രയും സ്മൂത്തായി ഈ ശരീരത്തെ സംവിധാനിച്ചിരിക്കുന്ന റബ്ബ്, ആ റബ്ബിന്റെ കുദറത്ത് മനസ്സിലാക്കി അവന്റെ ഏകത്വവും അവന്റെ അതീശത്വവും സമ്മതിക്കാൻ പിന്നെ ബുദ്ധിയുള്ള മനുഷ്യന് പ്രയാസമുണ്ടാവില്ല. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പലരും രേഖപ്പെടുത്തിയിട്ടുള്ളത്, അള്ളാഹുവിന്റെ കുദറത്ത് തേടി അവനാണ് രാജാവ്, അവനാണ് ഏറ്റവും വലിയ ശക്തൻ എന്ന് മനസ്സിലാക്കാൻ മറ്റൊരിടത്തേക്കും ഒരാൾ പോകേണ്ടതില്ല, അവനവന്റെ ശരീരത്തെപ്പറ്റി മാത്രം പഠിച്ചാൽ മതി. അതന്നെയാണ് അള്ളാഹുവിടെയും പറയുന്നത്, അവലം യതഫക്കറൂഫി അംഫുസീം, അവർ അവരുടെ സ്വന്തത്തെപ്പറ്റി ശരീരങ്ങളെപ്പറ്റി അവർ ചിന്തിക്കുന്നില്ലയോ. എന്നിട്ട് അള്ള പറഞ്ഞു, മാ ഖലഖ അല്ലാഹു സമാവാതി വല്ലർളഹു മാ ബൈനഹുമാ ഇല്ലാ ബിൽ ഹഖ്, ആകാശങ്ങളെയും ഭൂമിയെയും അവക്കിടയിലുള്ള വസ്തുക്കളെയും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യസമേതം മാത്രമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, വാജലിം മുസമ്മ, ഒരു നിശ്ചിത അവധി വരേക്കുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആകാശഭൂമികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യവുമില്ലാതെ വൃത അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിച്ചതല്ല, അതിന്റെ പിന്നിൽ വ്യക്തമായിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു വെച്ചിട്ടുണ്ട്. ഈ ഭൂമിക്ക് ഒരു നിശ്ചിത അവധിയും അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുണ്ട്. ആ വെച്ച അവധി എന്തിനാണ്? അതിനുശേഷം ഇവിടെ ജീവിക്കുന്ന മനുഷ്യന്റെ പ്രവർത്തനത്തിന് പ്രതിഫലം നൽകാനാണ്. അപ്പൊ ഇത് രണ്ടും വാസ്തവത്തിൽ ജനങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, അവരവരെക്കുറിച്ച് തന്നെ ചിന്തിച്ചും അതേപോലെ തന്നെ ആകാശഭൂമി അടക്കമുള്ള പ്രകൃതി പ്രതിഭാസങ്ങളെക്കുറിച്ച് ആലോചിച്ചും അള്ളാഹുവിന്റെ കുദറത്തിലേക്കും ഇത്രയും സ്മൂത്തായിട്ടുള്ള സംവിധാനങ്ങൾ അള്ളാഹു തആല ചുമ്മാ പഠിച്ചതായിരിക്കില്ല, അതിന്റെ പിന്നെ ഒരു ലക്ഷ്യമുണ്ടാകുമെന്ന് ചിന്തിക്കാൻ മനുഷ്യൻ തയ്യാറാവണം. ആ ലക്ഷ്യം എന്താ? ആ ലക്ഷ്യം അള്ളാഹുവിന്റെ കുദറത്ത് മനസ്സിലാക്കി അവൻ മാത്രമേ ആരാധ്യനുള്ളൂ എന്ന് മനസ്സിലാക്കി അവനെ മാത്രം ആരാധിച്ച് മുന്നോട്ടു പോകുന്ന ശൈലിയിലേക്ക് ജനങ്ങളെ എത്തിക്കലാണ്. അങ്ങനെ എത്തിച്ചാൽ അതോടൊപ്പം തന്നെ അവർക്ക് ബോധ്യപ്പെടും ഇത്രയും സങ്കീർണമായ ഈ പ്രകൃതി പ്രതിഭാസങ്ങളൊന്നും തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുതെ പഠിച്ചതല്ല, ഇതിന്റെ പിന്നിലൊക്കെ ഒരു ലക്ഷ്യമുണ്ട്.
ആ ലക്ഷ്യം എന്താ? ആ ലക്ഷ്യം ഇവിടെ അള്ളാഹു ഒരു പരീക്ഷണ ഭൂമിയാക്കി ദുനിയാവിന് വെക്കുകയും ഇവിടത്തെ പരീക്ഷയിൽ വിജയിച്ചവരാരാണ്, പരാജയപ്പെട്ടവരാരാണ് എന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള അർഹമായ മാർക്ക് നിശ്ചയിച്ച് ജയപരാജയങ്ങളുടെ അവസ്ഥക്ക് അള്ളാഹു മറ്റൊരു ലോകം വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കലാണത്. അത് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കണം എന്നാണ്. അതുകൊണ്ടാണ് ഈ സൂക്തത്തിന്റെ അവസാനത്തിൽ അള്ളാഹു പറഞ്ഞത്, വൈന്ന കസീറം മിനൻ നാസി, ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അധിക ആളുകളും ബിലിഖായി റബ്ബിഹിം ലകാഫിറൂൻ, അവരുടെ നാഥനെ കണ്ടുമുട്ടുന്നതിനെ സംബന്ധിച്ച് നിഷേധികളാണ്, അത് തള്ളിക്കളയുന്നവരാണ്. അപ്പോ അതാണ് അതിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. എന്ത്? അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിചാരണക്ക് വേണ്ടി വിധേയമാക്കപ്പെടുകയും നല്ലവർക്ക് പ്രതിഫലവും അല്ലാത്തവർക്ക് ശിക്ഷയും നൽകുകയും ചെയ്യാനുള്ള ഒരു സംവിധാനം അള്ളാഹു വെച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കാൻ ഈ പ്രകൃതിയിലുള്ള സംഗതികളെക്കുറിച്ചും സ്വന്തം ശരീരത്തെക്കുറിച്ചുമുള്ള ആലോചന മതിയാകുമെങ്കിലും മിക്ക ആളുകളും അത്തരമൊരു ചിന്തയിലേക്ക് കടന്നു വരാത്തവരാണ് എന്ന് അള്ളാഹു ഉണർത്തി. എന്നിട്ട് ആ ഓരോ മനുഷ്യന്റെയും നിഷേധികളുടെ സംബന്ധിച്ച് ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു ചാർജ് ഷീറ്റ് നൽകിയതിനു ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് പറയുന്ന മറ്റൊരു സംഗതിയാണ്, ഹൃദയസ്പർക്കായിട്ടുള്ള ഒരു വിഷയമാണ്, അവലം യസീറു ഫിൽ അർളി ഫയൻദുറു കൈഫ കാന ആഖിബത്തു അല്ലദീന മിൻ ഖബ്ലിഹിം, ഭൂമിയിലൂടെ സഞ്ചരിച്ച് ഇവരുടെ മുമ്പ് കഴിഞ്ഞുപോയ സമുദായങ്ങളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്നവർ ചിന്തിക്കുന്നില്ലയോ, നോക്കിക്കാണുന്നില്ലയോ? അങ്ങനെ നോക്കിക്കണ്ടാൽ ആ മുമ്പുള്ളവർ പ്രവാചകന്മാരെ നിഷേധിച്ചു, അവരെ അള്ളാഹു തആല ശിക്ഷക്ക് വിധേയരാക്കി. വാസ്തവത്തിൽ ആ മുമ്പുള്ളവരാരായിരുന്നു? കാനു അശദ്ദ മിൻഹും ഖുവ്വത്തൻ, ഇവരെക്കാളും, അഥവാ മക്കത്ത മുശ്രിക്കൽ നബി തങ്ങളെ എതിർക്കുന്നു, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ എതിർക്കുന്ന മക്കത്ത മുശ്രിക്കിനെക്കാളും ശക്തന്മാരായിരുന്നു. മുമ്പ് മരിച്ചുപോയിട്ടുള്ള ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയായാലും അതേപോലെ തന്നെ ഫറോവയുടെ ആളുകളായാലും അതുപോലെ ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്തെയോ സാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്തെയോ ഒക്കെ ജനങ്ങളായാലും ഇവരെക്കാൾ ശക്തന്മാരായിരുന്നു അവർ. എന്നിട്ടും അള്ളാഹു തആല അവരെ നശിപ്പിച്ചു. അസാറുല്ലാഹ്, അവർ ഭൂമിയെ ഉഴുതുമറിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ വിവിധ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തിരുന്നു. ഇവരെക്കാളും ഭാവനാ സമ്പന്നമായ ജീവിതം നയിക്കാൻ സാധിച്ചവരായിരുന്നു അവർ. അമറുഹ അക്സറ മിമ്മ അമറുഹ, ഇവർ ഭൂമിയിൽ അധിവസിക്കുന്നതിനേക്കാളും കൂടുതൽ അവരധിവസിച്ചു. ഇവർക്ക് ദീർഘായുസ് കുറവാൻ, അതേസമയത്ത് മുമ്പുള്ളവർ വളരെ നീണ്ട വർഷങ്ങൾ ജീവിച്ചിരുന്നു. അപ്പൊ അത്രയും ശക്തന്മാരായ ആളുകളായിട്ട് കൂടി എന്തുണ്ടായോ, ജാഅത്തുഹും റുസുലുഹുമിൽ ബയ്യിനാത്തി, അള്ളാഹുവിന്റെ തെളിവുകളുമായി അവരുടെ പ്രവാചകന്മാർ അവരുടെ അടുത്തേക്ക് വന്നു. അവരുടെ അടുത്തേക്ക് വന്നപ്പോൾ ആ പ്രവാചകന്മാരവർ നിഷേധിച്ചു തള്ളി. നിഷേധിച്ചു തള്ളിയപ്പോൾ അള്ളാഹു തആല അവർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിച്ചു. ശിക്ഷാ നടപടി സ്വീകരിച്ചത് ഫമാക്കാൻ അള്ളാഹു ലിയദ്ലിമഹും, അള്ളാഹു അവരെ ആക്രമിച്ചവനായിട്ടില്ല. വലാക്കിൻ കാനു അൻഫുസഹും യദ്ലിമൂൻ, അവർ സ്വയന്തത്തെ ആക്രമിക്കുകയായിരുന്നു ചെയ്തത്. അതായത് കൃത്യമായ തെളിവുകളും അതേപോലെ തന്നെ മനുഷ്യൻ സ്വീകരിക്കേണ്ട ബുദ്ധിപരമായിട്ടുള്ള നിലപാടുകളും അള്ളാഹു തആല പ്രവാചകന്മാർ മുഖേന അവതരിപ്പിച്ചു. ആ അവതരിപ്പിച്ചതിന്റെ അന്തസത്ത ഉൾക്കൊണ്ട് നന്നാവാനുള്ള വഴി തെരഞ്ഞെടുക്കാത്ത ആളുകൾ സ്വന്തമായി തന്നെ നിഷേധം സ്വീകരിക്കുക വഴി അവരെ തന്നെ ആക്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സുമ്മക്കാൻ ആഖിബത്തുല്ലദീന അസാഉസ്സു, പിന്നീട് ചീത്ത പ്രവർത്തനങ്ങൾ അഥവാ അള്ളാഹുവിനെയും പ്രവാചകന്മാരെയും ഒക്കെ നിഷേധിക്കലും ശിർക്ക് അടക്കമുള്ള തെറ്റായ പ്രവർത്തനങ്ങൾ നടത്തിയ ആളുകളുടെ പര്യവസാനമായി എന്തായി? അസൂഅ, ഏറ്റവും മോശമായ ഒരു നിലപാടായി. ചാൽ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ശക്തമായിട്ടുള്ള ശിക്ഷ നൽകുകയുണ്ടായി. ആ ശിക്ഷ നൽകിയ ഒരു സാഹചര്യത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ എത്തിക്കാൻ കാരണം എന്താ? അൻകദബൂബി ആയാത്തില്ല, അവർ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു എന്ന കാരണമാണ്. വക്കാനു ബിഹാ യസ്തഹ്സിഊൻ, അവരതിനെ പരിഹാസത്തോടെ കാണുകയും ചെയ്തു എന്ന ആ കാരണമാണ് അവർക്ക് അത്തരത്തിലുള്ളൊരു ദുരന്തം വന്നുപെടാനുണ്ടായ കാരണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അപ്പോ അവര് നിഷേധിച്ചതിന്റെ കാരണത്താൽ ആ പാപത്തിന്റെ ശമ്പളം അവർ ഏറ്റുവാങ്ങിയതാണ്, അള്ളാഹു അവരെ ആക്രമിച്ചതല്ല. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, അള്ളാഹു യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു, അള്ളാഹു തആല സൃഷ്ടിപ്പ് ആരംഭിക്കുകയും പിന്നീട് അത് ആവർത്തിക്കുകയും ചെയ്യുന്നു. അതായത് ഇല്ലായ്മയിൽ നിന്ന് മനുഷ്യന് ജന്മം നൽകിയ അള്ളാഹുവിന് അവരെ പുനർജനിപ്പിക്കുക എന്നത് ഒരു പ്രയാസമുള്ള കാര്യമേ അല്ല. അവരെ അള്ളാഹു തആല അന്ത്യനാളിൽ പുനർജനിപ്പിക്കും. അങ്ങനെ പുനർജനിപ്പിച്ചിട്ട് സുമ്മ ഇലൈഹി തുർജഉൻ, അവരെ അള്ളാഹുവിലേക്ക് തന്നെ മടക്കപ്പെടുകയും ചെയ്യുന്നു. എന്നിട്ട് അള്ളാഹു തആല അവർക്ക് അവരുടെ പ്രവർത്തനത്തിന് വിചാരണ നടത്തി അവർക്ക് അള്ളാഹു രക്ഷയോ ശിക്ഷയോ നൽകുന്നു. വയൗമ തഖൂമു സ്സാഅത്തു യുബ്ലിസുൽ മുജ്രിമൂൻ, അന്ത്യദിനം നിലവിൽ വരുന്ന ദിവസം കുറ്റവാളികൾ ആശയറ്റവരാകും, നിരാശരാകും.
അഥവാ അവർക്ക് ഒരു തരത്തിലുള്ള പ്രതീക്ഷയും എവിടെയും ഉണ്ടാവില്ല. വഷളത്തരത്തിന്റേതായിട്ടുള്ള സാഹചര്യങ്ങൾ മാത്രമായിരിക്കും അവരെ കാത്തിരിക്കുന്നത്. അന്നത്തെ ദിവസം വലം വെക്കുല്ലഹും മിൻ ശുറക്കായിഹിം ശുഫഅ, അവരുടെ അവർ ദൈവങ്ങൾ എന്ന നിലക്ക് പങ്കാളികളാക്കി വെച്ചവരിൽ നിന്ന് ഒരു ശുപാർശകരും തന്നെ അവരുടെ രക്ഷക്കെത്തുന്നതല്ല. രക്ഷക്കെത്തില്ലെന്ന് മാത്രമല്ല, വക്കാനൂബി ശുറക്കായിഹിം കാഫിരീൻ, അവർ തന്നെ അവരുടെ പങ്കാളികളെ, അള്ളാഹുവിനവർ പങ്കാളികളാക്കി വെച്ച ആളുകളെ അവര് നിഷേധിക്കുകയും ചെയ്യുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് അവർക്ക് ശുപാർശ ചെയ്ത് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയെന്ന നിലക്ക് അവർ അള്ളാഹു അല്ലാത്ത പലരെയും ആരാധിച്ചു. ശുപാർശ പ്രതീക്ഷിച്ചതല്ല വ്യക്തി, മറിച്ച് ആരാധന സമർപ്പിക്കുക വഴിയുള്ള ശുപാർശ പ്രതീക്ഷിക്കുകയും ദൈവമാക്കി വെക്കുകയും ചെയ്യുന്നതാണ് തെറ്റ്. ആ തെറ്റവർ ചെയ്തിട്ടും ആ ശുപാർശകരായി അവർ ഒരു നിർണായകഘട്ടത്തിൽ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിച്ചവരാരും കൂടെ ഉണ്ടായില്ല. അപ്പോൾ ആ ദൈവങ്ങളെ ഇവർ തന്നെ തള്ളിപ്പറയുന്ന സാഹചര്യമുണ്ടാകും എന്നാണ് അള്ളാഹു തആല ഉണർത്തുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഏകത്വം സമ്മതിക്കുകയും തൗഹീദ് മുറുകെ പിടിക്കുകയും പ്രവാചക അധ്യാപനങ്ങളെ ഉൾക്കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യുക എന്നതാണ് ബുദ്ധിയുള്ള മനുഷ്യന്റെ മേലിൽ കടമയായിട്ടുള്ളത്. ആ കടമ പാലിക്കാതെ മുന്നോട്ട് പോയ മുൻകാലത്തുള്ള ശക്തന്മാരായ പലരും അതിശക്തമായ ശിക്ഷക്ക് വിധേയരായിട്ടുണ്ടെങ്കിൽ അവരെക്കാളൊക്കെ താരതമ്യേന ശക്തി കുറഞ്ഞ ആളുകളെ അള്ളാഹുവിനോടുള്ള നിഷേധവും പ്രവാചകന്മാരുടെ കൽപ്പനകളെ ധിക്കരിക്കുകയും ചെയ്യുക വഴി ശിക്ഷിക്കുക എന്നതോ നശിപ്പിക്കുക എന്നതോ അള്ളാഹുവിനൊരു പ്രയാസമുള്ള കാര്യമല്ലെന്നും ഈ അനന്തമായ പാരത്രിക ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ ഭൂമിയിൽ അള്ളാഹു തആലാന്റെ കുദറത്ത് ചിന്തിച്ചാൽ മരിച്ചു മണ്ണായതിനു ശേഷം വീണ്ടും ജനിപ്പിക്കുക എന്നത് നിഷ്പ്രയാസമാണെന്നും മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ ജീവിതത്തെ ക്രമീകരിക്കാൻ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ സയ്യിദിന മുഹമ്മദിൻ വാലിഹി വസഹബി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.